والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله. أما بعد، هذا النيرايا سيد كيس العيد الروسي تنقل بابا أركم الله صداتك ഒന്നിരായ ഷേഖുന സിറാജുൽ ഉലമ ഉസ്താദ് ഉൾപ്പെടെയുള്ള പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടിയ അഹ്ലുസുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, കേരളിൻ്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, വളരെ ശ്രേഷ്ഠമായ ഒരു മജ്ലിസിലാണ് നമ്മുടെ സംഗമം. നമ്മുടെ കാപ്പാടിൻ്റെ റിഫായ റാത്തീബിൻ്റെ അതിൻ്റെ മധ്യത്തിലാണ് നമ്മുള്ളത്. എന്തുകൊണ്ടും വളരെയധികം മഹത്വമുള്ളതാണ് ഈ സദസ്സും ഈ സമ്മേളനവും എന്ന് പറയേണ്ടതില്ല. പ്രത്യേകമായി പറഞ്ഞാൽ വശഅബാനു ഷഹരി ഖാല റസൂലുള്ളാഹി, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേയിലേക്ക് ചേർത്തി പറഞ്ഞ, അവിടുന്ന് അങ്ങേയറ്റം സന്തോഷിച്ച മാസമാണ് ഷഅബാൻ. അറിയാമല്ലോ എല്ലാവർക്കും, ഉസ്താദുമാരെല്ലാം ഇവിടെ ഉണ്ട്. ഇസുദ്ദീൻ സഖാഫുണ്ട്, ഏരൂർ ഉസ്താദുണ്ട്, മറ്റു ഉസ്താദുമാരുണ്ട്. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ് സമാഇ ഖിബ്ലത്തൻ തർലാഹ എന്ന് തുടങ്ങുന്ന പരിശുദ്ധ ആയത്ത് അവതരിച്ച 17 വർഷവും എണ്ണപ്പെട്ട ദിവസങ്ങളും ബൈത്തുൽ മുഖദ്ദസിലേക്ക് തങ്ങൾ തിരിഞ്ഞ് നിസ്കരിച്ചു, ഖിബ്ലയാക്കിയിട്ട്. അവിടുത്തെ വലിയ ആഗ്രഹമായിരുന്നു പരിശുദ്ധ കഅബ ഖിബ്ലയായിട്ട് കിട്ടാൻ. മസ്ജിദുൽ ഹറാമിലെ ആ പരിശുദ്ധമായ അവിടുത്തെ അഭിലാഷം പൂവണിഞ്ഞ പവിത്ര മാസമാണ് ശഅബാൻ എന്ന് പറയുമ്പോൾ, അവിടുത്തെ പേരിൽ സ്വലാത്തു ചൊല്ലാൻ ആജ്ഞയില്ല. അഹ്സാബ് സൂറത്തിലെ ആയത്ത് അവതരിച്ച മാസമാണ് പരിശുദ്ധ ശഅബാൻ എന്ന് പറയുമ്പോൾ, അവിടെ നിന്ന് പറക്കത്തുകൊണ്ട് ദുആ ചെയ്ത ലൈലത്തു മുബാറക, ലൈലത്തുൽ ഇജാബ, ലൈലത്തു തക്ഫീർ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ബറാഅത്തിനാവ് ഉൾപ്പെട്ട പവിത്ര മാസമാണ് ശഅബാൻ. ദുആക്ക് ഇജാബത്തുള്ള മാസമാണ് ശഅബാൻ. അഅ്മാലുകൾക്ക് പ്രത്യേകം മഹത്വമുള്ള മാസമാണ് ശഅബാൻ. വളരെ ശ്രേഷ്ഠമായ റമളാനു ഷഹ്റു ഉമ്മത്തി എന്ന് റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന പരിശുദ്ധ റമളാനു ഷരീഫിനെ സ്വീകരിക്കാൻ മുന്നോടിയായി റെഡിയായിക്കൊണ്ടിരിക്കുന്ന മാസമാണ് ശഅബാൻ. അങ്ങനെ ധാരാളം മഹത്വങ്ങൾ ശഅബാനിലുണ്ടെങ്കിൽ ആ പുണ്യമാക്കപ്പെട്ട മാസത്തിലാണ് ഈ കൊല്ലം ജില്ലയിലെ അഹ്ലു സുന്നയുടെ അഭിമാന കേന്ദ്രമായി ഇന്ന് വളർന്നു വലുതായിക്കൊണ്ടിരിക്കുന്ന ഖാദിസിയ സ്ഥാപനം, അതിൻ്റെ സിൽവർ ജൂബിലി ആഘോഷം സംഘാടകർ ഈ മാസത്തിലാണ് സംഘടിപ്പിച്ചതെന്ന് പറയുമ്പോൾ, അൽഹംദുലില്ലാ, അള്ളാഹു കബൂലാക്കി തരട്ടെ, അള്ളാഹു ബറക്കത്താക്കി തരട്ടെ. സഹായികൾക്ക്, സഹകാരികൾക്ക്, സ്നേഹികൾക്ക്, ദ്വാരക്കാൻ കടപ്പെട്ട സകലർക്കും ദുനിയാവിലും ആഹ്റത്തിലും നീ സലാമത്ത് നൽകണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ. ഒരുപാട് ആളുകൾ, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇവിടെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഓരോന്നിനും ഓരോ ഉന്നതുണ്ടല്ലോ. ഇപ്പോൾ ഇവിടെ സംസാരം ആവശ്യമില്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സംസാരിച്ചാൽ അതൊരു വിഷമായി പോകും. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി ഞാൻ പ്രസംഗത്തിലേക്കൊന്നും വരുന്നില്ല. നമുക്ക് ഇൻഷാ അല്ലാ ഇവിടെ ദുആ അവസാനം നടക്കാനുണ്ട്. തങ്ങളെ ദുആ നടക്കാനുണ്ട്. ഷഹീർ തങ്ങളെ
അതുപോലെ കാപ്പാടിൻ്റെ രിഫായ റാത്തീബ് ഇവിടെ പൂർത്തിയാക്കാനുണ്ട്. നിരവധി മഹാന്മാരായ സയ്യിദന്മാരും ഉലമാവും ഈ സദസ്സിലുണ്ട്. ബഹുമാനപ്പെട്ട കുഞ്ഞി സഖാഫിയുടെ ഒക്കെ അങ്ങേയറ്റത്തെ അവരോടൊക്കെ ഉള്ള അങ്ങേയറ്റത്തെ ആ മഹബ്ബത്തിൻ്റെ പേരിലാണ് സാധുവായ ഞാനും ഇന്ന് ഈ സദസ്സിലെത്തിയത്. നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ ചിക്മംഗ്ലൂർ പരിപാടി കഴിഞ്ഞിട്ടിങ്ങനെ ഓടി 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 അൽഹംദുലില്ലാ ഇവിടെ ഈ സമയത്തെങ്കിലും എത്താൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഏതായിരുന്നല്ലോ അൽഹംദുലില്ലാ, അള്ളാഹു നമ്മുടെ സ്നേഹബന്ധങ്ങളെല്ലാം അൽഹബ്ബു ഫില്ലാ എന്ന നിലയ്ക്ക് ഉപ്പാപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ സമ്മേളിക്കാൻ അള്ളാഹു കബൂൽ നൽകുമാറാകട്ടെ. ഇത് ഇൽമിൻ്റെ കേന്ദ്ര അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം എന്നാണ് തങ്ങൾ പറഞ്ഞത്. ഇസ്ലാമിൻ്റെ ഹയാത്താണ് ഇൽമ്. ഹയാത്തില്ലെങ്കിൽ ഒരു സാധനത്തിന് പവറുണ്ടാവില്ല അല്ലേ. ഒരു നല്ല പാമ്പ്, നല്ല ഉഗ്രം വിഷമുള്ളൊരു പാമ്പ് ഇവിടെ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഇവിടെ നിൽക്കുവോ? പാമ്പ് ഇവിടെ ഇങ്ങനെ പടം വരുത്തി നിന്നാൽ എല്ലാവരും നാലു ഭാഗം ഓടും അല്ലേ. ആ പാമ്പ് തന്നെ ചത്ത് എടുക്കുകയാണെങ്കിൽ, ജീവല്ലാതെ എടുക്കുകയാണെങ്കിൽ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? മസലൻ ആർക്കും ഒരു വിഷയമല്ല. അപ്പൊ ജീവൻ ഉണ്ടെങ്കിലേ അതിന് ഭയക്കുന്നുള്ളൂ, അതിന് പവറുള്ളൂ. എന്നതുപോലെ എൽമുണ്ടെങ്കിലേ ഇസ്ലാമിന് ഹയാത്തുള്ളൂ. എൽമ ഇസ്ലാമിന്റെ ഹയാത്താണെന്ന് ഖാല റസൂലുള്ളാഹി, ഇസ്ലാമിന്റെ ജീവനാ എൽമ. ആ എൽമ നുകർന്നു കൊടുക്കുന്ന പകരുന്ന സ്ഥാപനമാണ് ഇതുപോലുള്ള അഹ്ലു സുന്നയുടെ സ്ഥാപനങ്ങൾ. അള്ളാഹുവിന്റെ നൂറാകുന്ന എൽമ, ഫൈനൽ എൽമ നൂറുല്ലാഹി ഹഖ വനൂറുല്ലാഹി ലാ യുഅ്താ ലിആസി. ഇമാം ഷാഫി റഹ്മഹുള്ള പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ നൂറാകുന്ന എൽമ അത് ആസിക്ക് അള്ള കൊടുക്കൂല എന്ന്. അങ്ങനെയുണ്ട്, ദോഷികൾക്ക് നാഫിയായ എൽമ ഉണ്ടാവില്ല. നാഫിയ ഇൽമ് അത് അതിൻ്റെ അഹലുകാർക്ക് അള്ളാഹു കൊടുക്കുള്ളൂ. ആ അള്ളാഹു പ്രത്യേകം തൗഫീഖ് നൽകിയ ആളുകൾക്ക് അള്ള കൊടുക്കുന്ന. അതുകൊണ്ടാണ് തങ്ങൾ പറഞ്ഞത് മൻ യുരിദുല്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അള്ളാഹു ഒരാളെ കൊണ്ട് ഖൈറുദ്ദേശാൽ ഒരു ആലിമാക്കും. അപ്പം മുത്തല്ലിമുകൾ ചിന്തിക്കും അതിൻ്റെ നേരെ മഫ്ഹൂമ മുഖാലഫ, ഉലമാ അല്ലാത്തവരെ കൊണ്ട് ദീനിൽ ഖൈറില്ല എന്നല്ലേ, അങ്ങനെ വരൂ. അങ്ങനെയാണ് ഇവിടെ ധാരാളം ഉമറാക്കളുണ്ടല്ലോ. നേരത്തെ കുഞ്ഞി സഖാഫി പറഞ്ഞു ഇവിടെ ഈ സ്ഥാപനം, ഈ ഓഡിറ്റോറിയം ഒരാൾ പണിത് തന്നാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാവിനെ കൊണ്ട് ധാരാളം ഖൈറാത്തുകളുണ്ട്. പിന്നെ എന്താ തങ്ങൾ പറഞ്ഞത്? ഖൈറൻ അത്തൻവീനുലി തഅലീമി, വണ്ണമായ ഖൈർ അള്ളാഹു ഒരാളെ കൊണ്ട് ഉദ്ദേശിച്ചാൽ അവർക്ക് അള്ളാഹു വലിയ ഇൽമു നൽകും, വലിയ ആലിമാക്കും. ആ ആലിമീങ്ങൾ വലിയ മഹാന്മാരാ. അതാണ് ഖുർആൻ അവരെ ബഹുമാനം പറഞ്ഞു ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. നിശ്ചയം അള്ളാഹുവിന്റെ അടിമകളിൽ അള്ളാഹുവിനെ അറിഞ്ഞ് ഭയപ്പെടുന്നവർ ഉലമാ ആണ്, മുത്തഖീങ്ങളായ ഉലമാ ആണ്. അൽ ഉലമാ വറസത്തുൽ അംബിയാ, അംബിയാക്കൾ ഇവിടെ ദീനാറും ദിർഹമും അനന്തരപ്പെടുത്തിയവരല്ല. വലാക്കിൻ വറസുൽ ഇൽമ, അള്ളാഹുവിന്റെ നൂറാകുന്ന ഇൽമിനെ അനന്തരപ്പെടുത്തിയവരാണ്. അവരെ ബഹുമാനം ഉലമാ ഉമ്മത്തീക്ക് അംബിയായി ബനീ ഇസ്രായേൽ, ബനു ഇസ്രായേലിലെ അമ്പിയാക്കളെ മക്കാമാണ് എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാർക്കെന്ന് ഉപ്പാപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇൽമിനെ പകർന്നു കൊടുക്കുന്ന മഹത്തായ സ്ഥാപനത്തിൽ പഠിക്കുന്ന മുത്തഅല്ലിമുകളുടെ വിഷയത്തിലേക്കാണ് നേരത്തെ കോയകാപ്പാട് ഇവിടുന്ന് നിങ്ങളോട് സദഖ ചോദിച്ചത്. ആവുന്ന ആളുകളൊക്കെ സഹകരിച്ചു. മുത്തഅല്ലിമിന്റെ ബഹുമാനം വളരെ വലുതല്ലേ? അവർക്ക് മലായിക്കത്ത് പോലും ചിറകി വിരുത്തി കൊടുക്കുന്ന മൻസലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന, ഇൽമിന്റെ വഴിയിലേക്ക് കടന്നു വന്ന മുത്തഅല്ലിമന് സ്വർഗീയ വഴി അള്ളാഹു എളുപ്പാക്കി എന്നാ തങ്ങൾ പറഞ്ഞത്. നമ്മളൊരു മുത്തഅല്ലിമ് ഇന്ന് ഇന്നത്തെ കാലത്ത് പള്ളി ദർസ്, ഞങ്ങൾ ചിക്മംഗ്ലൂരിൽ ദർസിന്റെ വാർഷികവും സുന്നി സമ്മേളനമായിരുന്നു. ഞാൻ അവിടെയും പറഞ്ഞിരുന്നു ഈ വിഷയം. ഇന്ന് ദർസുകൾ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി, നശിപ്പിക്കാൻ വേണ്ടി മഹല്ല് ജമാഅത്തുകളിൽ 10, 200, 100 കുട്ടികൾക്ക് ദർസിന് വേണ്ടി വഖഫുള്ള
ഏക്കറക്കണക്കിന് തെങ്ങും തോട്ടുള്ള നാടുകളിൽ മഹല്ല ജമാഅത്തുകളിലടക്കം ഇന്ന് ദർസുകൾ പാടെ ഇല്ലായ്മ ചെയ്യപ്പെട്ട അവസ്ഥയിലാണുള്ളത്. പുത്തൻ പ്രസ്ഥാനക്കാർ ആസൂത്രിതമായി മഹല്ല ജമാഅത്തുകളിൽ കടന്നുകൂടിയിട്ട് അവര് മുറിഞ്ഞായങ്ങൾ പറഞ്ഞ് ജനങ്ങളെ പലതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ദർസുകളെ പാടെ നഷ്ടപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യം? അള്ളാഹിന്റെ ദീന് പഠിച്ച ആലിമ്യങ്ങൾ ഇവിടെ ഉണ്ടാവുമ്പോ ഞങ്ങൾ ഖുർആനാണ് തൗഹീദാണെന്ന് പറഞ്ഞ് വല്ല മുജാഹിദുകാരനോ ജമാഅത്തെ ഇസ്ലാമിയോ തബ്ലീ ജമാഅത്തോ സലഫിയോ ഇനി ആര് ഏത് പുതിയ പേരിൽ രംഗത്തി വന്നാലും പരിശുദ്ധ ഖുർആനും ഹദീസും ദീനി ഉലൂമുകളും അഹ്കാമുകളും വേണ്ടതുപോലെ മനസ്സിലാക്കിയ സുന്നത്ത് ജമാഅത്തിന്റെ കുട്ടികളുടെ മുമ്പിൽ കപട ആശയങ്ങൾക്ക് തെറ്റിദ്ധാരണകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ടാണ് പള്ളിദർസുകൾക്കെതിരെ തിരിഞ്ഞിട്ട്. പക്ഷേ നമ്മുടെ സ്ഥാപനങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളും പള്ളിദർസുകളും ഒന്നടങ്കവും ഇന്ന് എല്ലാ അറിവുകളും കൊടുക്കുകയാണ്. വെറും ഒരു മതപരമായ അറിവ് മാത്രമല്ല, എന്നാലും നമ്മളെ കുട്ടികളാരെങ്കിൽ ഇപ്പോഴും ദർസിൽ വന്നാൽ സ്ഥാപനത്തിൽ വന്നാൽ നമ്മളെ കുട്ടികൾക്ക് മീസാ മറിച്ചു കൊടുത്തിട്ട് ഫേലുകളെ സംബന്ധിച്ചുള്ള എൽമുകൾ കൊടുത്തിട്ട് നമ്മൾ അവരോട് പറയും, മോനെ വായിക്ക് ഫാല ഫാല ഫാലു ഫാലത്ത് ഫാലത്ത ഫാൽന ഫാൽത്ത ഫാൽത്തുമാ ഫാൽത്തും ഫാൽത്തി ഫാൽത്തുമാ ഫാൽത്തുന്ന ഫാൽത്തു ഫാൽന ഫാല സിയത്ത് വഹദാൻ മുദക്കർ വായിബ് അത് ഇസ്മാത് ഫൈല് മാലി മാറൂഫ് ലമീർ ദറ ഹുവ ഹുമാ ഹും ഹിയ ഹുമാ ഹുന്ന അന്ത അന്തുമാ അന്തും അന്തി അന്തുമാ അന്തുന്ന അന നഹ്നു ളമീറുകളെ സംബന്ധിച്ച് പഠിപ്പിച്ചു കൊടുക്കും. അജ്നാസ് സുഗറ ഓതിക്കൊടുക്കും. തുലാസി മുജറദും മസീദും പഠിപ്പിച്ചു കൊടുക്കും. അജ്നാസുൽ കുബ്ര പഠിപ്പിച്ചു കൊടുക്കും. സഞ്ജാനിലെ അസുലു വെക്കാൻ പഠിപ്പിച്ചു കൊടുക്കും. മദ്ദ മദ്ദന്റെ അസുല് പറഞ്ഞാന്ന് ചോദിച്ചാൽ കുട്ടികൾ മദ്ദ അസുലുഹു മദദ എങ്ങനെ മദ്ദന്നായി അത് കുട്ടികൾ പറഞ്ഞുതരും. അവാമിൽ തർക്കീബ് വെക്കാൻ പഠിപ്പിച്ചു കൊടുക്കും. അ തർക്കീബ് തഹ്തൽ മഅന തഖൂൽ ഇസാൻ കറക്റ്റ് ചെയ്യും. തുഹ്ഫത്തുൽ വർദിയെ ഒന്നും കൂടെ ക്ലിയർ ആക്കും. ഖത്റിന്നത ഒന്നും കൂടെ ശരിപ്പെടുത്തും. എന്നിട്ട് ഇബ്നു മാലിക് തങ്ങളെ അൽഫിയ ഓതി കൊടുത്തിട്ട് വായിച്ചു കൊടുക്കും. ഖല മുഹമ്മദുൻ ഹുവ ഇബ്നു മാലിക്കി അഹ്മദു റബ്ബില്ലാഹ ഖൈറ മാലിക്കി മുസല്ലിയൻ അലൽ റസൂലിൽ മുസ്തഫ വ ആലിഹിൽ മുസ്തക്മിലീന ശുറഫ അൽഫിയ ആയിരം ഓരോ ബൈത്തുകൾ ഇങ്ങനെ ചൊല്ലി ആ ബൈത്തുകൾ ഹിഫ്ളാക്കി ആ ബൈത്തിൽ പറഞ്ഞ നഹ്വിന്റെ ഖായിദ എന്താണ്, അതിന്റെ വൽഹാസിൽ എന്താണ്, അത് ഓരോന്നോരോന്ന് ഉൾക്കൊള്ളും. അങ്ങനെ ആയിരം പദ്യം പൂർത്തിയാക്കിയാൽ ആ മുത്തല്ലിമിനോട് ആയിരാമത്തെ പദ്യം ഒന്ന് ചൊല്ലിക്കാന്ന് ചോദിച്ചാൽ ആവേശത്തോടെ പറയും, വാലിഹിൽ ഉർരിൽ കിറാമിൽ ബററ വസ്ഹബിഹിൽ മുൻതഖിബീനൽ ഖയറ. അല്ലാഹുവിന്റെ ഖുർആൻ അറിയാൻ ദീനീ ഉലൂമുകൾ മനസ്സിലാക്കാൻ ഇബാറത്ത് തെറ്റുകൂടാതെ വായിക്കാൻ നഹ്വിന്റെ ഖായിദ ഉൾപ്പെടെ അതാ മുതഅല്ലിമുകൾ മനസ്സിലാക്കുകയാണ്. ദീൻ നിലനിൽക്കാൻ വേണ്ടി ഉലൂമുകൾ സമ്പാദിക്കുകയാണ്. അതാണ് ഉപ്പാപ്പ റസൂലുള്ള പറഞ്ഞു, അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ജീവനാണ് ഇൽമെന്ന് ഖാല റസൂലുള്ളാഹി. ആ ഇൽമ് സമ്പാദിക്കുന്ന ഇസ്ലാമിന്റെ കേന്ദ്രങ്ങൾ, ആ കേന്ദ്രങ്ങളെ ഏറ്റെടുക്കുക എന്നുള്ളത് ഈമാനുള്ളവർക്ക് ഹക്കാണ്, മുസ്ലിമിന് ഹക്കാണ്. നമ്മുടെ സ്വന്തം മക്കളെ നാം ഏത് നിലക്ക് അവരെ വിഷയത്തിൽ ഇടപെടുന്നോ അതുപോലെ അതിനേക്കാൾ ഉപരി ദീൻ പഠിക്കുന്ന മുത്തഅല്ലിമുകളെ സ്നേഹിക്കുകയും അവർക്ക് ഒത്താശ ചെയ്യുകയും വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും മുസ്ലിമീങ്ങൾ ബാധ്യസ്ഥരാണ്. അത് നിർവഹിച്ചേ പറ്റൂ ഇൻഷാല്ലാ. ആ നിലക്ക് നമ്മുടെ സ്ഥാപനങ്ങൾ ഇവിടെ ഉഷാറായി 25 കൊല്ലക്കാലം ഇവിടെ പ്രവർത്തിച്ചു. ഈ വലിയ 20 സിൽവർ ജൂബിലി ആഘോഷമായി ഇവിടെ വലിയ സമ്മേളനം നടക്കുകയാണ്, നാളെ സമാപനമാണ്. അതിനോടൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ ഓൺലൈനിലൂടെ ലൈവായി ലോകം മുഴുക്ക എൻ്റെ വോയിസ് ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാ വിശ്വാസി ജനങ്ങളോടും പറയുന്നു, ഈ പരിപാടിയെ ഏറ്റെടുക്കുകയും വേണ്ടത് ചെയ്യുകയും ആവശ്യമായ സഹായ സഹകരണങ്ങൾ നൽകിയാൽ അത് നമുക്ക് ആഖിറത്തിലേക്കുള്ള വലിയ മുതൽക്കൂട്ടായിരിക്കും. നമുക്ക് വരാൻ പോകുന്ന പരിശുദ്ധ റമദാൻ ശരീഫിനെ ക്ലിയറായ മനസ്സോടെ, ശുദ്ധമായ മനസ്സോടെ
നമുക്ക് സ്വീകരിക്കാൻ കഴിയണം. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉഹബ്ബനാൽ ഇഷ്ഖനാൽ നമ്മുടെ കൽബ് നിറഞ്ഞ് ജീവിതത്തിൽ കള്ളം പറയാതെ, ഈബത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയണ്ട, അവരെ വേദനിപ്പിക്കണ്ട. അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കൂല. തങ്ങൾക്ക് സഹിക്കാത്തത് അല്ലാഹു പൊറുക്കോ? നമ്മുടെ ആഖിബത്തിനെ ബാധിക്കുന്ന വിഷയങ്ങളാ. ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിൽ വേണം. ചെറിയ കാല ആയുസ് അഹ്ലു സുന്നയുടെ അഖീദയിൽ അടിയുറച്ച് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്തിലായി സമർപ്പിക്കാൻ നാം ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ബക്കറ്റ് ഏറ്റ് ഇവിടെ നമ്മുടെ വളണ്ടിയർമാർ നിങ്ങളെ മുമ്പിലെത്തുമ്പോൾ നല്ല സദഖ അകമഴിഞ്ഞ് നിങ്ങൾ കൊടുക്കണം. വയുർബി സദഖാത്ത് ഖാല റസൂലുള്ളാഹി. അങ്ങനെ തങ്ങൾ പറഞ്ഞത് പലിശറ്റ് തൊട്ടവന് നശിച്ചു എന്ന്. പലിശയുമായി ആര് തൊട്ടു യംഹഖുല്ലാഹു റിബ, അവന് കിടന്നാ ഉറക്ക് വരൂല. ആ പരാജയമല്ലാതെ ഇല്ല. അതേസമയം വയുർബി സദഖാത്ത് സ്വതക്കയെ അല്ല വളർത്തുന്ന. ആര് സ്വതക്ക കൊടുക്കണ്? ഓനക്ക് അല്ല അവൻ അറിയാത്ത വഴിയിലൂടെ അല്ല കൊടുക്കും. ഏത് സ്വലത്ത് പോയിട്ട് കുടുങ്ങി തോന്നാലും അവിടെ കുടുങ്ങൂല, അവിടെ സലാമത്തുണ്ടാവും, അവിടെ ഫത്ഹ് ഉണ്ടാകും. തങ്ങളെ സ്നേഹിക്കുക, തങ്ങളെ ഹബ്ബിനാൽ കൽബ് നിറക്കുക. ആ ഹബ്ബ് ഇഷ്ഖ് മദി അഅമാലുകളിൽ മഹത്തമുള്ള ഹബ്ബുൻ നബി വ മദ്ഹുഹു ഖൈറുൽ അമൽ. ഏത് സ്ഥലത്ത് നമ്മൾ കുടുങ്ങി എന്ന് വിചാരിച്ചാലും ഇനി പടച്ചോനെ എന്താ ചെയ്യുക, ഇനി ഞാൻ ഏത് റൂട്ട് ചിന്തിക്കും എന്ന നിലക്ക് മനസ്സ് തളർന്നാലും പാതിരാത്രി എഴുന്നേറ്റ് രണ്ട് റക്അത്ത് തഹജ്ജുദ് നമസ്കരിച്ചിട്ട് അതേ ഇരിപ്പിൽ മദീനയിലേക്ക് ഒരു സ്വലാത്ത് പറയാ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാ എന്ന് തങ്ങളെ വിളിച്ചാൽ ഇടപെടും അവിടുന്ന്. അവിടുന്ന് ആ വിഷയത്തിന് തീരുമാനമുണ്ടാക്കും, ആ വിഷയത്തിന് അവിടെ പരിഹാരം ഉണ്ടാകും. അവിടുന്ന് നമ്മ ഹായിബാക്കൂല. മഹാന്മാരുടെ അനുഭവങ്ങളാണ്, എല്ലാവർക്കും അത് പരീക്ഷിക്കാവുന്നതാണ്. ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കടക്കുന്നില്ല. ഈ സ്വലാത്തിന്റെ വാർഷിക മാസവും കൂടിയാണ് ശഅബാൻ മാസം. നമ്മൾക്കൊരു മൂന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് എൻ്റെ ഒരു ചെറിയ ദുആ ഇവിടെ കഴിഞ്ഞാലും ഇൻഷാ അല്ലാ ഇവിടെ ദിഫായി റാത്തീബ് ഇവിടെ പൂർത്തിയാക്കുന്നു. അവസാനം ഇവിടെ ദുആ നടക്കുന്നു. അതെല്ലാം കഴിഞ്ഞ ശേഷം നിങ്ങൾ പോയാൽ മതി. ധാരാളം ആംബുലൻസുകളിൽ അടക്ക രോഗികൾ ഇവിടെ വന്നു എന്ന് പറഞ്ഞു. അല്ലാഹു അവർക്ക് ആഫിയത്ത് നൽകട്ടെ, അല്ലാഹു ശിഫ നൽകട്ടെ, അല്ലാഹു സന്തോഷം നൽകട്ടെ. എല്ലാ പുരുഷന്മാരും എഴുന്നേറ്റ് ഇങ്ങോട്ട് അടുത്തു വന്നാൽ എന്നിട്ട് ദുആ കഴിഞ്ഞിട്ട് അവിടെ തന്നെ പോയിട്ട് ഇരിക്കുക. ദുആ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ധാരാളം വെള്ളത്തിൻ്റെ ബോട്ടിൽ കാണുന്നുണ്ട്. ഈ വെള്ളത്തിൻ്റെ ബോട്ടിലെല്ലാം കൂടെ മന്ദിരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നിങ്ങൾക്കും വിഷമാവും, എനിക്കും പ്രയാസമാവും. അതുകൊണ്ട് ഇത് മുത്തബറക്കായ സദസ്സാണ്. ഇത് സ്വലാത്തിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹന്റെ മഹബത്തിന്റെ സദസ്സാണ്. ഈ സദസ്സിൽ വെച്ച വെള്ളം അത് ബറക്കത്തുള്ള അഥറുള്ള വെള്ളമാണ്, ഫലമുള്ള വെള്ളമാണ്. അത് നല്ല നിലക്ക് അങ്ങ് ഉപയോഗിച്ചാൽ മതി. മന്ദിരിക്കാൻ വേണ്ടി ആരും കാണിക്കേണ്ടതില്ല. ബായാറിലെ റമദാനിലെ പ്രാർത്ഥനാ സമ്മേളനം റമദാൻ 23-ാം രാവിനാണ്. കാടാമ്പുഴ ജാറത്തുങ്ങൽ എൻ്റെ നാട്ടിലെ റമദാനിലെ പ്രാർത്ഥനാ സമ്മേളനം റമദാൻ 21-ാം രാവിനാണ്. അതേ ദിവസം തന്നെയാണ് ബഹുമാനപ്പെട്ട പൊസോട്ട തങ്ങളുടെ മലഹറിലെ പ്രാർത്ഥനാ സമ്മേളനവും റമദാൻ 21-ാം രാവിനാണ് എന്ന് അറിയിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ദിക്റുൽഹൽക്കയിലേക്ക് ഭക്ഷണം തന്നവർ അബ്ദുസലാം ഹാജി ഉമൈനല്ലൂർ അൽമനാമ, അതുപോലെ അൻവർ എന്ന പ്രിയപ്പെട്ട സഹോദരൻ ബാപ്പക്ക് രോഗശിഫാഇന് വേണ്ടി മൂന്ന് ദിവസം ധാരാളം ആലിബീങ്ങളും മുത്തഅല്ലിബീങ്ങളും ഭക്ഷണം കഴിക്കുന്നതിലേക്ക്, അങ്ങനെ ഭക്ഷണത്തിനും മൈക്കിനും സ്റ്റേജിനും അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. വിഷമിച്ച ഒരുപാട് ആളുകൾ ഇവിടെ വരുന്ന സാധാത്തുക്കളെ കൊണ്ട്, വിശേഷിച്ച് ബായാർ തങ്ങളുപ്പാനെ കൊണ്ട് ദ്വാരപ്പിക്കാൻ പറഞ്ഞവരുണ്ട്. എല്ലാവരെയും മനസ്സിൽ കണ്ട് ഇൻഷാല്ലാ ബഹുമാനപ്പെട്ട തങ്ങളവർകൾ ദ്വായിരക്കും. അതുപോലെ നമുക്ക് വേണ്ടി പള്ളി മനോഹരമായി പൂർത്തിയാക്കി തന്ന, അതിന് തന്നെ അതിനൊരുപാട് എക്സ്ട്രാ ചെലവുകൾ നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അതെല്ലാ കടബാധ്യതകളും തീരാൻ പ്രത്യേകം ദ്വാരക്കണമേ എന്ന് വസീയത്ത്. ഉസ്താമാരെല്ലാം അങ്ങോട്ട് വേണമല്ലോ, അവർ മുന്നിൽ ഇരിക്കട്ടെ. ഇസുദ്ദീൻ സഖാഫിയുടെ അവരെല്ലാം മുന്നിൽ വരട്ടെ. തങ്ങളെ സ്വലാത്ത് പറഞ്ഞിട്ട് ദ്വാരക്കം പോവാ. അപ്പോൾ ഉലമാ ഉണ്ടാവട്ടെ, സയ്യിദന്മാരും ഉലമാവും മുന്നിലുണ്ടാവട്ടെ. ഇത് റഹ്മത്തിൻ്റെ മലായിക്കത്തിൻ്റെ ഹുളൂറുള്ള സദസ്സ, സ്വാലിഹീങ്ങളുടെ അറവാഹികളുടെ ഹുളൂറുള്ള മജ്ലിസ. ബർക്കത്തുള്ള സദസ്സിൽ മുമ്പിൽ വരാനൊന്നും വിഷമം തോന്നണ്ട, എല്ലാവരും വരട്ടെ. അള്ളാഹു ബർക്കത്താക്കി തരട്ടെ. എല്ലാ ഉലമാവിനും സയ്യിദന്മാർക്കും മിസ്കീന്മാരായ നമുക്കൊക്കെ അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ റബ്ബേ ആഫിയത്തുള്ള ഇസ്സത്തുള്ള ഹിമ്മത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം അഹംദൻ യുവാഫി നിഅമഹു വൈകാഫിഉ മസീദഹ് യാ റബ്ബനാ ലകൽ ഹംദു كما ينبع لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت سحيلتنا أعظنا انظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع മൻ അല്ലംത ഇലൈക യാ റബ്ബനാ. പരിശുദ്ധ ഷഅബാനിലെ മഹനീയ രാത്രിയിൽ ഖാദിസിയ സിൽവർ ജൂബിലി സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന ആത്മീയ സമ്മേളനത്തിൽ പാതിരാത്രിയോടടുത്ത സമയം നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാ. അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാ. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങള് മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളായ ഔലിയാക്കളല്ല, ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലോ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലോ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാ. കിബർ ഹസദ് റിയാ ഉജ്ബ നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. يا حي يا قيوم احي قلوبنا بنور معرفتك يا رب العالمين يا رحمن يا الله يا رحيم يا الله يا ملك يا الله ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسألك بحقهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്ര കൊണ്ട് കൽബ് ഹയാത്താക്കണ അല്ലാ, ഈമാൻ ഏറ്റി തരണ അല്ലാ, തഖ്‌വ ഏറ്റി തരണ അല്ലാ, നാഫിയ ഇൽമനെ വർദ്ധിപ്പിക്കണ അല്ലാ, വറ ഏറ്റി നിലനിർത്തണ അല്ലാ, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബ്. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാ, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബ്. ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണ അല്ലാ. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച് ഖാദിസിയ സിൽവർ ജൂബിലി സമ്മേളനത്തിന്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ പ്രത്യേകിച്ച് സ്ഥാപനവുമായി സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലൈവായി ഞങ്ങളോടുകൂടെ മജ്ലിസുകളിലുള്ള ബായാർ സ്വലാത്ത്, കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്ത്, അഹലു സുന്നയുടെ സംഘടനകൾ, സ്ഥാപനങ്ങൾ, പണ്ഡിത സാദാത്തുക്കളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ. വിഷമങ്ങൾ തീർക്കണം റബ്ബേ. ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാ നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാ, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നോ കാമിലായ ആഫിയത്ത് നൽകണം അല്ലാ.
പൂർണമായ സുഖം നൽകണം അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാന്. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണ അല്ലാ. ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണ അല്ലാ. കൈലവീക്ക ക്യാൻസർ, അന്നനാളത്തില്, ശ്വാസകോശത്തില്, ബ്രസ്റ്റില്, വയറ്റില്, സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വ്രണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പറസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടേറ്റെടുത്ത് ആഫിയത്ത് നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ. കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ. മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ. അപസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം അല്ലാ. സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണം അല്ലാ. സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മുഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കോടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നോ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ. ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ. അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാ. ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാൻ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ. ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം അല്ലാ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ ബ്ലഡ് ഒഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരും അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ. അലർജി സുഖപ്പെടുത്തണം അല്ലാ. ആസ്മ സുഖപ്പെടുത്തണം അല്ലാ. ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാ. ചെന്നിക്കുത്ത് മൈഗ്രേൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. നാവിലും കവിളിലും വായിലൊക്കെ മുറിവ് വന്ന്, പുണ്ണ് വന്ന്, വയറ്റിൽ പുണ്ണ് വന്ന്, പൈൽസിന്റെ അർഷസിന്റെ രോഗം, അസ്ഥി തേയ്മാനം, ഡിസ്കിന്റെ തകരാറ്, വെരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്നിട്ട് സഹോദരിമാർക്ക് ഗർഭപാത്രത്തിൽ കുമിളുകളും മുഴകളും വന്നിട്ട് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം താഴ്ന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ് മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും പറഞ്ഞ് ഖാലിഖായ അല്ലാഹ്, റഹ്മാനായ അല്ലാഹ്, റഹീമായ അല്ലാഹ് അവയവങ്ങൾ മുറിച്ചു മാറ്റാൻ പറഞ്ഞവർക്ക് മുറിച്ചു മാറ്റാതെ, മാറ്റിവെക്കാൻ പറഞ്ഞവർക്ക് മാറ്റിവെക്കാതെ, ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സലാമത്ത് നൽകണം റഹ്മാൻ. ആഫിയത്ത് നൽകണം റഹ്മാൻ. സിഹത്ത് നൽകണം റഹ്മാൻ. ഒരാള് വന്നിട്ട് പറഞ്ഞത് ഒരു കൈയും രണ്ട് കാലും മുറിച്ചു മുട്ടടക്കം, പിന്നെ മറ്റേ കൈയും കൂടെ മുറിക്കാൻ വേണ്ടി ഡോക്ടർമാർ പറയുന്നു, ഞാൻ മരിക്കുകയാണെങ്കിൽ ഇനി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകൂല എന്ന് പറഞ്ഞ് കരഞ്ഞു പറഞ്ഞ ആ രംഗങ്ങളൊക്കെ എന്റെ കണ്ണിലിങ്ങനെ കാണുന്നു. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങളിൽ ഒരാളെയും സ്നേഹികളെയും പറയപ്പെട്ട ഒരാളെയും ആ രൂപാണ് നീ പരീക്ഷിക്കല്ല റഹ്മാൻ. നിന്റെ ഹിഫ്ളു നൽകണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്തുമുട്ടിയിട്ട്, കാല് വിറണപ്പെട്ട് ഷുഗർ കൂടി പഴുപ്പൊലിക്കാണ്, മെഡിസിൻ ഫലിക്കാതെ ആ നിലക്ക് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചു ലൂര വേദന, പുറം വേദന അടക്കം മഹനീയ മജ്‌ലിസിൽ ബിമദ്ഹിൻ നബിയ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ ശിഫയാക്കണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ. വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ. കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ. HIV സുഖപ്പെടുത്തണം അല്ലാ. തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ. ടോൺസർ സുഖപ്പെടുത്തണം അല്ലാ. സൊറിയാസി സുഖപ്പെടുത്തണം അല്ലാ. ബ്രാൻഡ് സുഖപ്പെടുത്തണം അല്ലാ. മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്ത് സലാമത്താക്കണം റഹ്മാൻ.
പകർച്ചവ്യാധിപ്പനികളും ഞങ്ങളെ ഇബാദത്തുകളിലും ആഖിറത്തിന് കോട്ടം തട്ടുന്ന സകല ശൈത്താന്റെ ഷറിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. പകർച്ചവ്യാധിപ്പനികളും വാതരോഗങ്ങളും മഞ്ഞപ്പിത്തവും പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട. നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകൾ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഖൈബ കാദ ഖബൂലാക്കി കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ അഹ്ലു സുന്നയുടെ ദീനീ സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസ് തകർന്ന് ബിസിനസ്സിന് കൊടുത്ത് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിൽപ്പെട്ട് സ്വത്ത് കെട്ടിക്കടന്ന് ഹക്ക് മടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. അർഹമുറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ്, മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണമല്ലോ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ്, ഒരപകടത്തിലും പെടുത്തല്ല അല്ലോ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബ്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും നാടുകളെയും സ്നേഹികളെയും നിന്റെ പ്രത്യേകമായ ഹിഫ്ള നൽകി നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഒരു ഫിത്തന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാ. അർഹമുറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ബോധമില്ലാത്തവർക്ക് ബോധം നൽകണം അല്ലാ, മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാൻ. ഞങ്ങളിലൊരാളെയും ഐസിയുവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. അർഹമുറാഹിമായ റബ്ബേ, മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന എത്ര ദമ്പതികളാണ്, ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം അല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ, ഓപ്പറേഷന് തൊട്ട് കാക്കണം അല്ലാ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും മത്വഅമലും മൽബസിലും മർക്കബിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും നീ നൽകിയ മുഴുവത്തിലും ബർക്കത്ത് ചെയ്യണം റഹ്മാന്. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സെഹറ് കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല അല്ലാ. അപകടത്തിൽപ്പെടുത്തല്ല അല്ലാ. കുടുംബം ചിന്ന ഭിന്നമാക്കല്ല റബ്ബ്. ഏത് സെഹറോ അയിനോ ശൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ പരിശുദ്ധ ശഅബാനിലെ റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷിച്ച മഹനീയ രാത്രിയിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് തങ്ങൾ സന്തോഷിച്ച മഹനീയ മാസത്തിലെ പവിത്ര രാത്രിയിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പ്രത്യേകമായും സകല സിഹറും ഞങ്ങളിൽ നിന്ന് ബാത്തിലാക്കണം റഹ്മാൻ.
അയിന് നശിപ്പിക്കണം അല്ലാ, ശൈത്താനെ ഹലാക്കാക്കണം അല്ലാ, സകല ശത്രുക്കളെ ശറുല്ലെന്ന് രക്ഷപ്പെടുത്തണം അല്ലാ, ഒരു ഫിത്തന ഫസാദിലും കള്ളക്കേസിലും അകപ്പെടുത്തല്ല അല്ലാ, ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാ, ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ, ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണ പ്രായമെത്തി വിവാഹം ശരിപ്പെടാതെ സങ്കടപ്പെടുന്നവർ ഖൈറായ ഇണകള് നൽകണം അല്ലാ, വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ, വീടിന്റെ പണി മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന നിർമ്മാണങ്ങളൊക്കെ വിഷമല്ലാതെ പൂർത്തിയാക്കി തരണം റഹ്മാൻ. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ, ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ, കുടുംബ ജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാൻ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും പ്രയാസപ്പെടുന്നവരുണ്ട്, ഖൈറായ ജോലി നൽകണം അല്ലാ, ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാ. ഗൾഫ് നാടുകളിലെ സാമ്പത്തിക പ്രതിസന്ധികളും നിയമപരമായ പ്രശ്നങ്ങളും ഇഖാമയുടെ പ്രശ്നം, കഫീലിന്റെ ബുദ്ധിമുട്ട്, ബൽദിയന്റെ പ്രശ്നം, ജോലിസ്ഥലത്തെ വിഷമം, നാട്ടിലേക്ക് വരാൻ പറ്റാതെ, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ, പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ, സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ, നമ്പർ കിട്ടാൻ, എല്ലാം സഹലാക്കണം റഹ്മാന്, റാഹത്തിലാക്കണം റഹ്മാന്, പ്രവാസികൾക്ക് സന്തോഷം നൽകണം റഹ്മാന്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് കഅന്ന ശംസ തദൂറു ഫീ വജ്ഹിഹി എന്ന് അസ്ഹാബ് പ്രശംസിച്ച അജ്മലുൽ ഖൽഖ് റഹ്മത്തുൽ ലിൽആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പല പ്രാവശ്യം കാണാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ജീവിതത്തിലെ പാകപ്പിഴവുകൾ അതിന് തടസ്സമാണെങ്കിൽ റഹ്മത്തുൽ ലിൽആലമീനെ കൊണ്ട് ഞങ്ങൾക്ക് അഫു ചെയ്യണം റഹ്മാൻ, മാപ്പാക്കണം റഹ്മാൻ. ഇമാം വസാലി റഹ്മഹുള്ള പറഞ്ഞതുപോലെ തങ്ങളെ കണ്ടവർ അവിടുത്തെ കൽബുൽ തസവ്വുറാക്കി സലാം പറയാൻ, ആ ഇബാദത്തുകളിൽ എന്തൊരു ഹലാവത്തും തല്ലതുമാണ്. ആ നിലക്ക് തങ്ങളെ കാണാൻ ഈ മജ്ലിസ് കബൂലാക്കി തരണം റഹ്മാൻ. അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാൻ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകളേറ്റി നിലനിർത്തി അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്കെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുൽ ലിൽആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين اللهم اختم آجالنا ناطقين بكلمة التوحيد في ليلة الجمعة أو في نهارها مع الإيمان التام والتوبة الخالصة يا ذا الجلال والإكرام بفضلك وجودك يا أكرم الأكرمين وبجاه نبيك المصطفى محمد صلى الله عليه وسلم ഞങ്ങളെ വുളുഅലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹദറത്തിൽ നിന്റെ ഹബീബ് അറിഞ്ഞു ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമ ചൊല്ലി പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ, ഈമാൻ സലാമത്തിലാക്കണം അല്ലാ, ഖബറിൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഅ്നാ റമളാൻ
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.